2019 ഡിസംബറിൽ ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്ന് ലോകമാകെ പടർന്നു പിടിച്ച COVID-19 കൊറോണ വൈറസ് രോഗത്തിന് മുന്നിൽ ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളാകെ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഇന്നുവരെ 800,000-ൽ അധികം മനുഷ്യർ ഈ രോഗം മൂലം ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ ദുരിതം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നറിയില്ല. സമ്പന്ന രാജ്യങ്ങളെന്ന് നിരന്തരം പറയപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഈ മഹാമാരിക്ക് മുന്നിൽ സർവ്വ ആയുധങ്ങളും അടിയറവ് വെച്ച് കീഴടങ്ങി നിൽക്കുമ്പോൾ ഇങ്ങ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു കൊച്ചു സംസ്ഥാനം അതിശക്തമായ പൊതുജനാരോഗ്യ സംവിധാനവും സമൂഹത്തിന്റെ താഴെത്തട്ടുവരെ വികസിച്ചു നിൽക്കുന്ന തദ്ദേശ ഭരണ സംവിധാനങ്ങളും ഒറ്റ മനസ്സോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരും അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സർക്കാരും ഒപ്പമൊപ്പം നിന്നുകൊണ്ട് ഈ മഹാമാരിയെ പ്രതിരോധിച്ച് ലോകത്തിനാകെ വിസ്മയം തീർക്കുകയാണ്. രോഗം നേരിട്ട് പ്രതിരോധിക്കുന്നതിൽ മാത്രമല്ല പരോക്ഷമായി രോഗത്തിന്റെ പരിണത ഫലങ്ങളായി സമൂഹത്തെ ബാധിക്കാവുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടി കടന്നു ചെന്നുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കേരള സർക്കാർ. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മണ്ണൊരുക്കാം കൂട്ടരേ. ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതിക്ക് പിന്തുണയുമായി ആലപ്പുഴയിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്ന നെൽകൃഷിയാണ് ഇപ്പോൾ സമൂഹത്തിനാകെ പുതുമയാകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട തരിച്ചുകിടന്ന 1.5 ഏക്കർ ഭൂമിയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിക്ക് അനുയോജ്യമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഹരിത കേരള മിഷന്റെ ഭാഗമായി വ്യവസായ വകുപ്പിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും തരിശുകിടന്ന ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് സംയോജിത കൃഷിയുടെ സാധ്യതകൾ കൂടി നാം പരീക്ഷിച്ചു വരികയാണ്. പച്ചക്കറി കൃഷിയും കരനെൽ കൃഷിയും കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷിയും ഔഷധ സസ്യങ്ങളുടെ കൃഷിയുമെല്ലാം ഇവിടെ നടപ്പാക്കി വരുന്നു. സഹകരണ മേഖലയിൽ ചില ബാങ്കുകളടക്കം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ മാതൃകാപരമായി നടത്തുന്നുണ്ട്. ഇവിടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 1.5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുൻനിര പ്രവർത്തകർ കൃഷി ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുകയാണ്. കരനെൽ കൃഷി രക്തശാലി ഇനത്തിൽപ്പെട്ട ഔഷധ ഗുണമുള്ള നെൽവിത്താണ് ഇവിടെ കൃഷിക്കിറക്കിയിട്ടുള്ളത്. കൃഷി ഓഫീസറായിട്ടുള്ള ശ്രീ അക്ഷയ് ശശിധരൻ്റെ നിർദ്ദേശ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. ഭൂമി തരിശിടാതെ കൃഷിയിറക്കുന്നത് പ്രാദേശിക ജൈവ വൈവിധ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിലനിർത്തുന്നതിനും പ്രകൃതി സന്തുലനത്തെ വീണ്ടെടുക്കുന്നതിനും സർവോപരി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള തുടക്കമായിട്ടും നമുക്ക് കരുതാം. KGOA ആരംഭിച്ച കൃഷി രീതിയിൽ ആകൃഷ്ടരായി സമീപഭാവിയിൽ തന്നെ വിധങ്ങളായിട്ടുള്ള സർവീസ് സംഘടനകൾ മാത്രമല്ല മറിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രകൃതി സ്നേഹികൾ ഇവയെല്ലാം തന്നെ സമീപഭാവിയിൽ തന്നെ കാർഷിക വൃത്തിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച കരനെൽ കൃഷി പുതിയ ദിശാബോധം കേരളത്തിലെ ഹരിത സമൃദ്ധിക്ക് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കാർഷിക വൃത്തിക്ക് തയ്യാറായിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ജീവനക്കാരെ, ഹരിത കേരള മിഷൻ്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുന്നു. ശീതീകരിച്ചതും അല്ലാത്തതുമായ ഓഫീസ് മുറികൾക്കുള്ളിലിരുന്ന് തങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഫയലുകളിൽ പച്ചമഷി കൊണ്ട് ഉത്തരവുകൾ കോറിയിടുന്നത് മാത്രമല്ല തങ്ങളുടെ കർമ്മ മേഖല എന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴയിലെ ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ. ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളന സ്മരണികയായി ജില്ലയിലെ 9 ഭവനരഹിതരായ നിർദ്ധനർക്ക് വീട് വെച്ച് നൽകി സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ച ഇവർ നദിയുടെ നനവുള്ള വളക്കൂറുള്ള മണ്ണിലാണ് രാജ്യത്തിന്റെ സംസ്കാരം വികസിച്ചു വന്നിട്ടുള്ളത് എന്ന കാലിക പ്രസക്തമായ സന്ദേശം കൂടിയാണ് അടയാളപ്പെടുത്തി വെക്കുന്നത്.
കൊറോണ എന്ന മഹാമാരി കേരളത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഭക്ഷ്യക്ഷാമം നമ്മുടെ മുഖ്യമന്ത്രി മുന്നിൽ കാണുകയും അത് പരിഹരിക്കുന്നതിനായി സുഭിക്ഷ കേരളം എന്നുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊറോണ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭക്ഷണ വസ്തുക്കളുടെ ഉൽപ്പാദനം മാത്രം മതി എന്നുള്ളൊരു ചിന്തയോടുകൂടി എല്ലാവരും ഭക്ഷണ വസ്തുക്കൾ വാങ്ങിക്കൂട്ടാനാണ് കടകളിൽ പോയത്. ആരും മലയാളികൾ ആരും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സുഭിക്ഷ കേരളം പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ ജി ഒയെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ടൗൺ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വാഴയും പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും എല്ലാം കൃഷി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 50 സെന്റ് തരിശു നിലം പാട്ടത്തിനെടുത്തുകൊണ്ട് നെൽകൃഷി ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ഞാറുനടൽ പരിപാടിയിൽ നമ്മുടെ കെ ജി ഒയുടെ എല്ലാ അംഗങ്ങളും വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർഷകർ ഒരു മണി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ചെളിയിലിറങ്ങി കൃഷിയെ കൃഷിപ്പണി ചെയ്യുന്നതിൻ്റെ മഹത്വവും ഒക്കെ മനസ്സിലാക്കുന്നതിന് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് സാധിക്കുന്നു ഈ കൃഷി കൊണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിലെ സുഭിക്ഷ കേരളമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ സർക്കാരിൻ്റെ പദ്ധതിയിൽ തന്ന് കൈകോർക്കുന്നതിനായി എത്തിച്ചേർന്ന എല്ലാ കെ ജി ഒ അംഗങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. മാരാരിക്കുളം വടക്ക്, തെക്ക് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരായ അക്ഷയ് ശശിധരനും അശ്വതിയുമാണ് ഇത്തരത്തിലൊരു സംരംഭവുമായി മുന്നിട്ടിറങ്ങുന്നതിന് കെ ജി ഒയെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ധൈര്യമാകുന്നത്. നെൽകൃഷിയോട് ചേർന്നുള്ള പുരയിടത്തിലെ മറ്റു വിളകൾ, പച്ചക്കറി കൃഷികൾ എന്നിവ സൂചിപ്പിക്കുന്നത് ഈ ദമ്പതികൾക്ക് കൃഷി കേവലം ഒരു തൊഴിൽ മാത്രമല്ല, മറിച്ച് ആത്മനിർവൃതിയേകുന്ന തപസ്സാകുന്നു എന്നതാണ്. കേരളം ഇപ്പോൾ പുതിയൊരു സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർഷിക മേഖലയെ നമ്മളെല്ലാവരും മുമ്പ് കാണുന്നതിന് വിപരീതമായി 4-5 വർഷം മുമ്പ് വരെ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചു. എന്നാൽ ഇപ്പോൾ വലിയൊരു മാറ്റത്തിനാണ് നമ്മുടെ സംസ്ഥാനം സാക്ഷി. ഈ ഗവൺമെന്റ് വന്നതോടുകൂടി സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. നൂറ്റാണ്ടുകളായി കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 1/2 നൂറ്റാണ്ടായി ഈ കാർഷിക മേഖലയിൽ നിന്നും ഒരു തലമുറ മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്കാരത്തിലോട്ട് മാറുകയും എല്ലാവരും ജോലി അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതിന് ജോലി എന്നുള്ളത് മാത്രം ആശ്രയമാക്കിയാണ് നമ്മുടെ മുമ്പോട്ട് പോക്ക് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു മാറ്റം കേരളത്തിലുണ്ടായത്. അങ്ങനെ കൈവിട്ടുപോയ ഒരു കൃഷി സംസ്കാരം തിരികെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ചിങ്ങമാസത്തിൽ വിതച്ച രക്തശാലി എന്ന നെൽവിത്തിൽ നിന്ന് 3 മാസങ്ങൾക്കപ്പുറം 100 മേനി വിളവാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോക മാനവരാശിക്ക് മുഖം നഷ്ടപ്പെട്ട ഈ മഹാമാരിയുടെ കാലത്ത് നിസ്സഹായരായി നോക്കി നിൽക്കാതെ ദുരന്തങ്ങളെ അവസരമാക്കുന്ന കേരള സർക്കാർ കാർഷിക ചിന്തയിലേക്ക് മലയാളിയെ നയിച്ച സുഭിക്ഷ കേരളം പദ്ധതിയിൽ സമൂഹത്തിന്റെ കണ്ണിൽ മണ്ണിൽ ചവിട്ടാത്തവരെന്നും വെള്ള കോളറുകാരെന്നും പലപ്പോഴും പരിഹാസമേറ്റിട്ടുള്ള ഗസറ്റഡ് ജീവനക്കാരെയും മണ്ണിൽ ചികയുവാനും സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമാക്കുവാൻ, അതുവഴി ഒരു കറിക്കുള്ള വിഭവമെങ്കിലും സ്വന്തം വീട്ടുമുറ്റത്തോ ടെറസിലോ സിറ്റൌട്ടിലോ വിളയിക്കുവാനും, അപ്രകാരം തന്റെ സമൂഹത്തിലാകെയുള്ള മുഴുവൻ ജനങ്ങളെയും ഈ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രേരിപ്പിക്കുവാനും ആലപ്പുഴ കെ ജി ഒയെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ കാർഷിക രംഗം വലിയ പ്രതിസന്ധികൾക്ക് നടുവിലാണ് എന്ന് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിക്ക് തിളക്കം കൂടുന്നത്. ശുഭപ്രതീക്ഷയേകുന്നത് ഈ പദ്ധതികൾ ഏറ്റെടുക്കുന്ന ഇതുപോലെയുള്ള നല്ല മലയാളികളിലാണ്. കാർഷിക മഹാത്മ്യം മനസ്സിലാക്കുന്നതിന് ബുക്കർ ടി വാഷിംഗ്ടണിന്റെ ഈ വാക്യങ്ങൾ മനസ്സിലോർത്താൽ മതി. ഒരു കവിത എഴുതുന്നത് പോലെ മാന്യത നിലം ഉഴുന്നതിലുമുണ്ട് എന്ന് മനസ്സിലാകുന്നതുവരെ ഒരു വംശത്തിനും അഭിവൃദ്ധിപ്പെടാനാവില്ല.